തികഞ്ഞു വിളങ്ങിയ കരുത്താർജിച്ച ഒരു സ്ത്രീത്വമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാജി അധികാരത്തിലിരിക്കുമ്പോൾ രക്തസാക്ഷിയായതിൻ്റെ 33-ാമത് വാർഷിക ദിനമാണെന്ന്. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സ്ത്രീത്വത്തിന് വേണ്ടി ശാക്തികമായ പ്രവർത്തനം നടക്കുന്ന ഈ വേളയിൽ എല്ലാ വിധത്തിലുള്ള ചിന്തയും തത്വവും ദുദിക്കുമ്പോഴും ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും മാതൃകയായ കരുത്തുറ്റ ഒരു ദേശാഭിമാനിയായിരുന്നു ഇന്ദിരാജി. ലോക മനസാക്ഷിക്ക് മുമ്പിൽ ആവേശകരമായ ശക്തിയും ഊർജ്ജസ്വതയും പ്രദർശിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ഇന്ദിരാജി ഈ രാജ്യത്തിൻ്റെ നവീനമായ ചിന്തയ്ക്കും നവീനമായ ബുദ്ധിക്കും നവീനമായ ചേതനയ്ക്കും കർമ്മോജ്ജ്വലമായ ഭാവുകങ്ങൾ നൽകിയിരുന്നു. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷ എന്നുള്ള നിലയിൽ ലോക സമാധാനത്തിന് അവർ കൈവരിച്ച മഹത്തായ ശ്രമങ്ങളും ആ ഉദ്യമത്തിലൂടെ കൈവരിച്ച നേട്ടവും ഒരിക്കലും വിസ്മരിക്കുവാൻ സാധ്യമല്ല. രാജ്യത്തിൻ്റെ മഹനീയമായ പ്രവർത്തന പന്താവിൽ ജനാധിപത്യത്തിൻ്റെ മഹത്വം എക്കാലവും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ ഇന്ദിരാജി അല്ലാതെ മറ്റൊരുമായിരുന്നില്ല. ഇന്ദിരാജിയുടെ പ്രവർത്തനം തൻ്റെ ലക്ഷ്യബോധത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഭാഗം കണ്ടാൽ അത് പരിശോധിക്കുവാനും പുനഃപരിശോധനയ്ക്ക് വിധേയമായി ജനങ്ങളുടെ ഇച്ഛാശക്തിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള മാനസിക പക്വത ആ സ്ത്രീത്വത്തിന് ആർജിച്ചിരുന്നു എന്നതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലും പ്രധാനമന്ത്രി അല്ലാതിരുന്ന കാലഘട്ടത്തിലും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റേതായ ഒരു ജ്വാല പടർത്തുവാൻ ഇന്ദിരാജിക്ക് കഴിഞ്ഞു. ഇന്ദിരാജിയുടെ സ്മരണ പുതുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തും വിവിധ സംസ്ഥാനങ്ങളിലും അടക്കി ഭരിക്കുന്ന നമ്മുടെ ഭരണാധികാരികൾക്ക് യാതൊരു കാരണവശാലും ഭീതി ജനിക്കുന്ന സാഹചര്യം ഉണ്ടാകാതെ താൻ അപകടത്തിൽപ്പെട്ടോ ഭീകരതയിൽപ്പെട്ടോ മരണപ്പെടുമെന്നുള്ള ഒരു വ്യാകുല ചിന്ത ഇല്ലാതെ ധീരമായി ജനാധിപത്യ ബോധത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുവാനുള്ള ചങ്കൂറ്റം തനിക്കുണ്ടോ എന്ന് തെളിയിച്ചു. അതായത് ഒറീസയിൽ ഏറ്റവും ഈ രാജ്യത്ത് ഏറ്റവും ഒടുവിലായി ഇന്ദിരാജി പ്രസംഗിച്ച ഒറീസ പ്രസംഗത്തിൽ തന്നെ തൻ്റെ ഓരോ തുള്ളി രക്തവും താൻ രക്തസാക്ഷിയായി രാജ്യത്തെ ശക്തിപ്പെടുത്തുമെന്നുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ഒറീസയിൽ നിന്നും ഡൽഹിയിൽ വന്ന നമ്മുടെ പ്രിയപ്പെട്ട ആ പ്രധാനമന്ത്രി ഇന്ദിരാജി ആ വാക്കിനോട് ദുദിക്കുന്ന രീതിയിൽ പൈശാചികമായി സ്വന്തം ഗൃഹത്തിൽ വെച്ച് നമ്മുടെ അദ്ദേഹത്തിന് അവരുടെ അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ചു എന്നുള്ളത് ഒരു ക്രൂരമായ ഒരു സത്യമായി നിലകൊള്ളുന്നു. ഒരിക്കലും ഭയത്തെ ഒരു മുൻതൂക്കവും നൽകാതെ ഇച്ഛാശക്തിയെ വിപുലപ്പെടുത്തുവാൻ രാജ്യത്തെ അഭിമാനകരമായി നയിക്കുവാനും കഴിഞ്ഞിട്ടുള്ള ആ സ്ത്രീത്വത്തിനു മുമ്പിൽ ആ ഇന്ദിരാജിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിനു വേണ്ടി എൻ്റെ വ്യക്തിപരമായ പ്രവർത്തന പന്താവുകൾക്ക് വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം അവരെ സ്മരിക്കുന്നു. ഇന്ത്യൻ സ്ത്രീത്വത്തിന് അഭിമാനകരമായ ആ ഇന്ദിരാജിയുടെ പാവന സ്മരണയിൽ എല്ലാ മനുഷ്യരും പങ്കാളിയാകുവാൻ ആഹ്വാനം ചെയ്യുന്നു.